ഓവനുമില്ലാതെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ? എങ്ങനെയാണെന്നല്ലേ? ഹലോ, ഹായ്, വെൽക്കം ടു സൈൻ വേൾഡ്. എന്നാ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇനി പിറന്നാൾ ആഘോഷിക്കാൻ കേക്കിന് വേണ്ടി കടകളിൽ പോയി വിഷമിക്കേണ്ട, വീട്ടിൽ തന്നെ തയ്യാറാക്കാമല്ലോ അടിപൊളി കേക്ക്. അതും യമ്മി ചോക്ലേറ്റ് കേക്ക്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ചോക്ലേറ്റ് കേക്കിന് ആവശ്യമായത് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി, സെയിം ഗ്ലാസ് അളവിൽ തന്നെയാണ് പഞ്ചസാര എടുക്കേണ്ടത്. സെയിം ഗ്ലാസ്സിൽ ഹാഫ് ഗ്ലാസ് പഞ്ചസാര, ഒരു ബോർബോൺ ബിസ്ക്കറ്റ്, അതിൽ 6 ബിസ്ക്കറ്റ് മതിയാകും, 2 മുട്ട, പിന്നെ വാനില എസൻസ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഓയിൽ, ഇത്രയും മതി നമ്മുടെ കേക്കിനായിട്ടുള്ള ഐറ്റംസ്. ആദ്യമായി നമ്മുടെ കേക്കിലെ പ്രധാന താരത്തെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ബോബൺ ബിസ്ക്കറ്റിന് പകരം നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് പൊടിയായിട്ട് നിൽക്കുന്ന ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുക്കാൻ നോക്കണം. ഇതിലാകുമ്പോൾ ക്രീമും ഉണ്ട്, ബിസ്ക്കറ്റിൻ്റെ അംശവും ഉണ്ട്. അപ്പം ഈ ബിസ്ക്കറ്റ് ആയിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു 6-7 ബിസ്ക്കറ്റ് മതിയാകും. അത് നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റിവെക്കാം. ലാസ്റ്റ് വരുന്ന 5-6 ബിസ്ക്കറ്റുകൾ നമുക്ക് മാറ്റിവെക്കാം. ലാസ്റ്റ് ഞാൻ അതുകൊണ്ട് ഒരു സൂത്രം കാണിച്ചു തരാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. ഇത് നമുക്ക് അതിനുവേണ്ടി മാറ്റിവെക്കാം. നേരത്തെ നമ്മൾ ബിസ്ക്കറ്റ് അടിച്ചെടുത്ത സെയിം ജാറിൽ തന്നെ ബിസ്ക്കറ്റിൻ്റെ മിക്സ് മറ്റൊരു ബൗളിലേക്ക് മാറ്റി സെയിം ജാറിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1/2 ഗ്ലാസ് പഞ്ചസാരയും 2 മുട്ട പൊട്ടിച്ചതും 1 മൂടി വാനില എസൻസും കൂടി ചേർത്ത് 1 മിനിറ്റ് നന്നായി അടിച്ചെടുത്ത് മാറ്റിവെക്കുക. ഒരു മിനിറ്റ് അടിച്ചതിന് ശേഷം നല്ല പതഞ്ഞ് നല്ലൊരു മിക്സായിട്ട് വന്നിട്ടുണ്ടാകും. അത് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതിനായി ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച 1 ഗ്ലാസ് ഗോതമ്പ് പൊടി അതിലേക്ക് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്ത ബിസ്ക്കറ്റിൻ്റെ മിക്സും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സും ആവരുത്, നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആവാതിരിക്കുകയും ചെയ്യരുത്. അത്യാവശ്യം നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സി ജാറിൽ തയ്യാറാക്കി വെച്ച ലിക്വിഡ് മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ച് കട്ടയൊന്നും കൂടാതെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ല തിക്ക് ബാറ്റർ ആയിട്ട് വന്നതുകൊണ്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂൺ പാലും കൂടി ഒഴിച്ച് ബാറ്റർ ഒന്ന് കുറച്ച് ലൂസാക്കാം. ഒരുപാട് പാലൊഴിക്കരുത്, ഒരുപാട് പാലൊഴിച്ചാൽ നമുക്ക് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയമെടുക്കും. നല്ല കട്ടിയായിട്ടുള്ള ബാറ്റർ ആണെങ്കിൽ കേക്ക് ഭയങ്കര ഹാർഡായി പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1 ടീസ്പൂണോ 2 ടീസ്പൂൺ മാത്രം ഒഴിച്ച് നല്ല മിക്സാക്കി എടുക്കുക. അതിലേക്കൊരു 1/4 ഗ്ലാസ് ഓയിലും കൂടി ഒഴിക്കണം. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മിസ്സായിപ്പോയി. നമ്മൾ നേരത്തെ എടുത്ത സെയിം ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് ഓയിലും കൂടി ഒഴിച്ച് മിക്സാക്കിയ ബാറ്ററാണിത്. കേക്ക് വേവിക്കാനായി ഒരു പാത്രമെടുത്ത് ബട്ടർ പേപ്പർ ഇല്ലാത്തവർ A4 പേപ്പർ പാത്രത്തിൻ്റെ അളവിൽ മുറിച്ചെടുത്ത് താഴെ ബട്ടർ തേച്ച് മുകളിൽ A4 പേപ്പർ വെച്ച് അതിന് മുകളിൽ വീണ്ടും ബട്ടർ തേച്ച് വേണം നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിക്കാനായി.
ഒരു കുക്കറെടുത്ത് ആ കുക്കറിനകത്ത് ഒരു തെരികയോ ഒരു പാത്രം കമഴ്ത്തി വെച്ച് വേണം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ പാത്രം അതിലേക്ക് ഇറക്കി വയ്ക്കാനായി. കുക്കർ അടച്ച് വെച്ച് 5 മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം നമ്മുടെ ബാറ്ററി അതിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഉത്തമം. വിസിലിടാതെ ഒരു 30-35 മിനിറ്റ് വരെ തുറന്നു നോക്കാതെ അങ്ങനെ തന്നെ വെച്ച് വേവിച്ച് തുറന്നു നോക്കുമ്പോഴുണ്ടല്ലോ നല്ല സ്പോഞ്ചായ നല്ല കേക്ക് നമ്മുടെ മുന്നിൽ റെഡി. ഞാനൊരു സൂത്രം പറയാമെന്ന് പറഞ്ഞിരുന്നില്ലേ, അത് ഇത് തന്നെയാണ്. നമ്മൾ മാറ്റിവെച്ച ആ ബിസ്ക്കറ്റുകളില്ലേ, അത് മിക്സിയിൽ പൊടിച്ചെടുത്ത് അതിലേക്ക് അല്പം പാലും കൂടി ഒഴിച്ച് നന്നായി ഉരുട്ടിയെടുത്ത് ചെറിയ ചെറിയ പത്തിരികളാക്കി മാറ്റി ലെയറുകളായി അടുക്കി വെക്കാം. ഒരു 5-6 ലെയറുകൾ മതിയാകും. ഈ ലെയറിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മെല്ലെ 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 മടക്കി കൊണ്ടുവരണം. നന്നായി മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലൂടെ ഒരു മുറി മുറിക്കണം. കത്തി ഉപയോഗിച്ച് മെല്ലെ മുറിച്ചാൽ മതി കേട്ടോ. മുറിച്ചതിന് ശേഷം അതിൻ്റെ ഇതളുകളൊക്കെ നന്നായി ഇങ്ങനെ വിടർത്തിയെടുക്കാം. കണ്ടില്ലേ നല്ല അടിപൊളി റോസാപ്പൂവായി കിട്ടിയില്ലേ. കേക്കിന് വേണ്ടി ഡെക്കറേഷന് ഇനി മറ്റെവിടെയും പോകേണ്ട. ഈ പൂവ് ഞാൻ മറ്റൊരു കേക്കിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ, നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ കേക്കിൽ അത് നിങ്ങൾ തിരയേണ്ട. കേക്കിൻ്റെ മുകളിൽ ഉപയോഗിച്ച ക്രീമും ഹോം മെയ്ഡ് തന്നെ. നിങ്ങൾക്കായി ഞാനത് മറ്റൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. ആവശ്യമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ. അടിപൊളിയല്ലേ, വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ. വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും കൂടി എത്തിക്കൂ. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെയുള്ള ആ റെഡ് ഐക്കണിൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടി കാണാം. നമസ്കാരം.